കെഎസ്ആർടിസിയിൽ വലിയ അഴിമതിയും കെടുകാര്യസ്ഥതയും കൊള്ളയും നടക്കുന്നുവെന്ന് കെഎസ്ആർടിസിയുടെ സി എം ഡി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. ബിജു പ്രഭാകർ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് കെഎസ്ആർടിസിയിലെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് വാചാലനാഥ്. അവിടെ അദ്ദേഹം കെഎസ്ആർടിസിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം ശ്രീകുമാറിനെതിരെ പരസ്യമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടാകും എന്നും വാർത്താസമ്മേളനത്തിൽ ബിജു പ്രഭാകർ പറഞ്ഞിരുന്നു. അതിനെ തൊട്ട് പിന്നാലെ തന്നെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. എം ശ്രീകുമാറിനെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. കെഎസ്ആർടിസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം ശ്രീകുമാറിനെ എറണാകുളത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. നടപടി എം ഡി ബിജു പ്രഭാകർ ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇതുണ്ടായിരുന്നത്. 2012-15 വരെയുള്ള കാലയളവിൽ 100 കോടിയോളം രൂപ കണക്കിൽ കാണിച്ചിട്ടില്ല. തതിൽ അന്ന് അക്കൗണ്ട്സ് മാനേജറായിരുന്ന ശ്രീകുമാറിന് നേരത്തെ തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഷെഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്തും. ഷെഫീദ്, ബിജു പ്രഭാകർ കെഎസ്ആർടിസി സി എം ഡി ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ കെഎസ്ആർടിസിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം ശ്രീകുമാറിന് സ്ഥലം മാറ്റം വന്നിരിക്കുന്നു. നടപടികളിലേക്ക് കടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആ ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ കെഎസ്ആർടിസി സി എം ഡി രാവിലെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ നടത്തുകയോ അതല്ലെങ്കിൽ കഴിവില്ലാത്ത ആളുകളെ അടക്കം ഇതിന് പുറത്തു നിർത്തുന്ന കോർപ്പറേഷന് പുറത്തു നിർത്തുന്ന നടപടികളിലേക്ക് കടക്കുമെന്നുള്ള മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം തന്നെ സൂചന നൽകിയ ഒരാളെ ഇപ്പോൾ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2012 മുതൽ 2015 വരെയുള്ള കാലയളവിൽ 100 കോടിയോളം രൂപ കണക്കിൽ കാണിച്ചിട്ടില്ല. അതായിരുന്നു ഈ ശ്രീകുമാറിനെതിരെയുള്ള പ്രധാന ആക്ഷേപമായി ഉയർത്തിയത്. അന്ന് അക്കൗണ്ട്സ് മാനേജറായിരുന്ന ശ്രീകുമാർ പിന്നീട് ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ഈ പ്രമോഷൻ കിട്ടുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ആ സ്ഥാനത്തേക്ക് തുടരവെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അതിന് പിന്നാലെ ഇപ്പോൾ ഒരു നടപടി എന്ന് തന്നെ വേണം ഇതിനെ പറയാൻ. കാരണം അദ്ദേഹത്തെ എറണാകുളത്തേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഈ സ്ഥലം മാറ്റിയുള്ള ഉത്തരവിൽ ഏതെങ്കിലും തരത്തിൽ നടപടികളുടെ ഭാഗമായിട്ടാണ് സ്ഥലം മാറ്റിയത് എന്ന് പറയുന്നില്ല. മാത്രമല്ല ഈ പെൻഷൻ ആൻഡ് ഓഡിറ്റിന്റെ ചുമതല വഹിക്കുന്ന കെ എം ശ്രീകുമാർ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ സെൻട്രൽ സോണിലേക്ക് സ്ഥലം മാറ്റി നിയമിച്ച ഉത്തരവാകുന്നു. പ്രസ്തുത മേഖലയുടെ അഡ്മിനിസ്ട്രേഷന്റെ പൂർണ്ണ ചുമതലകൾ ടിയാനിൽ നിക്ഷിപ്തമായിരിക്കുമെന്ന് മാത്രമാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കിതിനെ ഒരു നടപടിയായി തന്നെ വ്യാഖ്യാനിക്കാം. കാരണം കാണിക്കൽ നോട്ടീസ് കെ എം ശ്രീകുമാറിന് നൽകുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തെ മധ്യമേഖലയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് സി എം ഡി ഉത്തരവുമിറക്കുന്നു. സ്വാഭാവികമായും നേരത്തെ അദ്ദേഹം സൂചന നൽകിയതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ ശുദ്ധികലശവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എം ശ്രീകുമാറിനെ സ്ഥലം മാറ്റിയിരിക്കുന്നു. എറണാകുളത്തേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. കെ എം ശ്രീകുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇന്ന് കെ എസ് ആർ ടി സി സി എം ഡി ബിജു പ്രഭാകർ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഉന്നയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഷെഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്.